നമസ്കാരം. കേരളത്തിലെ KSRTC ബസ്സുകൾക്ക് വളരെ വലിയ ആരാധകരുണ്ട്. ആനവണ്ടി എന്നാണ് നമ്മളിൽ പലരും സ്നേഹത്തോടെ KSRTC ബസ്സിനെ വിളിക്കാറുള്ളത്. സോഷ്യൽ മീഡിയയിൽ KSRTC ബസ്സുകളുടെ വീഡിയോകളും ഫോട്ടോകളും എല്ലാം തന്നെ വലിയ രീതിയിൽ വൈറലാവാറും ഉണ്ട്. വളവ് തിരിയുന്നതും കയറ്റം കയറുന്നതും ഇറക്കം ഇറങ്ങുന്നതും അങ്ങനെ മൊത്തത്തിൽ ഒരു താരം തന്നെയാണ് ആനവണ്ടി എന്ന് പറയുന്നത്. അതുമാത്രമല്ല, മുൻപ് നഷ്ടത്തിൻ്റെ കഥ മാത്രം പറയാറുണ്ടായിരുന്ന KSRTC ഇപ്പോൾ പറയാൻ ലാഭത്തിൻ്റെ കണക്കുമുണ്ട്. ടിക്കറ്റ് ഇതര വരുമാനം കണ്ടെത്തി മുന്നേറുകയാണ് KSRTC. അങ്ങനെ നേട്ടങ്ങളിലേക്ക് കടക്കുമ്പോഴും ചില ആക്ഷേപങ്ങൾ KSRTC ഉയരുന്നുണ്ട് എന്നത് ഒരു വസ്തുത തന്നെയാണ്. അടുത്തിടെ നടക്കുന്ന അപകടങ്ങൾ തന്നെയാണ് വിമർശനങ്ങൾ ഉയർന്നു വരാനുള്ള പ്രധാന കാരണം. ഏറ്റവും ഒടുവിൽ തന്നെ കുഴൽമന്ദത്ത് രണ്ട് യുവാക്കളുടെ മരണത്തിന് ഇടയാക്കിയ KSRTC ബസ്സിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇത് വ്യാപകമായ വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തു. സംഭവത്തിൽ ഡ്രൈവറെ പുറത്താക്കുകയും ചെയ്തിരുന്നു. ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയ നടപടി ഉണ്ടായിരിക്കുകയാണ്. സംസ്ഥാനത്ത് അമിത വേഗത്തിലും അപകടകരമായും ഓടുന്ന KSRTC ബസ്സുകളുടെ വീഡിയോ പകർത്തി വാട്സപ്പിൽ അയക്കാൻ സംവിധാനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഗതാഗത വകുപ്പ്. അപകടകരമായ ഡ്രൈവിംഗ് ശ്രദ്ധയിൽപ്പെട്ടാൽ 9188619390 എന്ന വാട്സപ്പ് നമ്പറിൽ വീഡിയോ അയക്കാൻ സാധിക്കും. ഡ്രൈവറെ ആദ്യം ഉപദേശിക്കുകയും ശാസിക്കുകയും ചെയ്യാനും ഗുരുതരമായ തെറ്റാണ് എങ്കിൽ കടുത്ത ശിക്ഷ നൽകാനുമാണ് ഗതാഗത വകുപ്പിൻ്റെ തീരുമാനം. ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയാണ് പരിഷ്കരണം എന്നാണ് ഗതാഗത മന്ത്രി ആന്റണി രാജു ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ ജീവനക്കാരുടെ മനോവീര്യം കെടുത്തുന്ന പരിഷ്കാരമാണിത് എന്നാണ് ഭരണപക്ഷ യൂണിയനുകൾ ഉൾപ്പെടെ വിമർശിക്കുന്നത്. അതേസമയം വീഡിയോ പ്രഥമ തെളിവായി സ്വീകരിച്ചുകൊണ്ട് അന്വേഷണം ത്വരിതപ്പെടുത്താനും ശക്തമായ നടപടിയെടുക്കാനും കഴിയും എന്നാണ് ഗതാഗത മന്ത്രി ആന്റണി രാജു പറയുന്നത്. ഡ്രൈവർമാർക്ക് തങ്ങളെ നിരീക്ഷിക്കാൻ ജനങ്ങളുണ്ട് എന്നും അതിൻ്റെ പേരിൽ നടപടി ഉണ്ടാവുമെന്നും ഭീതിയുണ്ടായാൽ ഡ്രൈവർമാർ ശരിയായ വിധത്തിൽ വാഹനങ്ങൾ ഓടിക്കാൻ നിർബന്ധിതർ ആകും എന്നും ഗതാഗത മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം പാലക്കാട് കുഴൽമന്ദത്ത് ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ച രണ്ട് യുവാക്കളുടെ മരണത്തിനിടയാക്കിയ അപകടമുണ്ടാക്കിയ ഡ്രൈവറെ KSRTC കഴിഞ്ഞ മാസമാണ് പിരിച്ചുവിട്ടത്. PG സ്വദേശി CL ഔസേപ്പിനെയാണ് KSRTC പിരിച്ചുവിട്ടിരുന്നത്. കഴിഞ്ഞ വർഷം February 7 ഈ സംഭവമുണ്ടായത്. പാലക്കാട് നിന്നും വടക്കാഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൻ്റെ ഡ്രൈവറായിരുന്നു ഔസേപ്പ്. റോഡിന് ഇടതുവശത്ത് കടന്നു പോകാൻ സ്ഥലമുണ്ടായിട്ടും മനഃപൂർവ്വം ബസ് വലതുവശത്തേക്ക് കയറ്റുകയും അടുത്തുകൂടി പോവുകയായിരുന്ന ബൈക്കിലുണ്ടായിരുന്ന യുവാക്കളെ തട്ടിക്കളയുകയുമായിരുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ബസ്സിൻ്റെ പിന്നിലെ ചക്രങ്ങൾ കയറി യുവാക്കൾ തൽക്ഷണം മരിക്കുകയായിരുന്നു. ഔസേപ്പ് മുൻപും ഇത്തരത്തിൽ കൃത്യവിലോപം നടത്തിയിട്ടുണ്ട് എന്നും അശ്രദ്ധമായി വാഹനം ഓടിച്ചിട്ടുണ്ട് എന്നും പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവിൽ KSRTC വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇനിയും ഇയാൾ സർവീസിൽ തുടർന്നാൽ കൂടുതൽ മനുഷ്യ ജീവനുകൾ നഷ്ടമാകും എന്നും ഇയാളുടെ നടപടി KSRTC അവമതിപ്പ് ഉണ്ടാക്കിയതായും അതിനാൽ തന്നെ പിരിച്ചുവിടുന്നതായി KSRTC ഉത്തരവിൽ പറയുകയായിരുന്നു.